സ്റ്റുഡൻസ്, ബി എ ഫസ്റ്റ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി പേപ്പർ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയും രാഷ്ട്രതന്ത്രവും എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഏഴാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. നമ്മളിതുവരെ ഇന്ത്യൻ ഭരണഘടനയുടെ വികാസത്തെ പറ്റിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ വികാസത്തെ നമ്മൾ 5 ഘട്ടങ്ങളായിട്ട് വിഭജിച്ചു. അതിൽ 4-ാമത്തെ ഘട്ടമാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഹെഡിങ് എഴുതുക, സ്വയം ഭരണത്തിൻ്റെ തുടക്കം. 4-ാമത്തെ ഘട്ടമാണ് സ്വയം ഭരണത്തിൻ്റെ തുടക്കം. വർഷം 1919 മുതൽ 1947 വരെ. സ്വയം ഭരണത്തിൻ്റെ തുടക്കം. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. ഹെഡിങ് എഴുതിക്കോളുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇതിൻ്റെ ബ്രാക്കറ്റിൽ മൊണ്ടേക് ചേംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്നും കൂടി എഴുതുക. മൊണ്ടേക് ചേംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് ചെറുതായിട്ടൊരു വിവരണം തരാം, നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. 1917 ആഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തി. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഗവൺമെൻറ് ഭാരതത്തിൽ സ്ഥാപിക്കുമെന്നതായിരുന്നു ആ പ്രഖ്യാപനം. 1917 ആഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തി. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഗവൺമെൻറ് ഭാരതത്തിൽ സ്ഥാപിക്കുമെന്നതായിരുന്നു ആ പ്രഖ്യാപനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന എഡ്വിൻ സാമുവൽ മൊണ്ടേഗുവും അതുപോലെ തന്നെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഫെഡറിക് ചെസിങ്കർ ചേംസ്ഫോർഡും ചേർന്നിട്ട് ഭരണ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചു. അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന എഡ്വിൻ സാമുവൽ മൊണ്ടേഗുവും അതുപോലെ തന്നെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഫെഡറിക് ചെസിങ്കർ ചേംസ്ഫോർഡും കൂടി ചേർന്ന് ആലോചിച്ചിട്ട് ഒരു എന്തിനു വേണ്ടിയിട്ട് ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചു. ഈ റിപ്പോർട്ടാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു. ഈ റിപ്പോർട്ടാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ 1919 ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനെ മൊണ്ടേഗു ചേംസ്ഫോർഡ് റിഫോംസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ 1919 ഈ നിയമം പാസ്സാക്കി. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ വികാസത്തിൻ്റെ മറ്റൊരു നാഴികക്കല്ലായി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് മൊണ്ടേഗു ചേംസ്ഫോർഡ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടാണ് പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വഴിതെളിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ വികാസത്തിൻ്റെ മറ്റൊരു നാഴികക്കല്ലായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് മൊണ്ടേഗു ചേംസ്ഫോർഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടാണ് പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വഴിതെളിച്ചത്. മൊണ്ടേഗു ചേംസ്ഫോർഡ് റിപ്പോർട്ടാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് വഴിതെളിച്ചതെന്നാണ് പറയുന്നത്. 1909 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ഒരു പരിധിവരെ പരാജയമായിരുന്നു. ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കുള്ള ആവശ്യങ്ങൾ അപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. തൽഫലമായി ഉയർക്കൊണ്ട നിയമമാണ് ഇന്ത്യ ഗവൺമെൻറ് നിയമം 1919. ഇതിനു മുമ്പുള്ള 1909 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ഒരു പരിധിവരെ പരാജയമായിരുന്നു എന്ന്, അതുപോലെ തന്നെ ആ ടൈമിലും ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നും മനസ്സിലാക്കാം. അതിൻ്റെ ഫലമായിട്ട് ഉയർക്കേണ്ട ഒരു നിയമമാണ് ഇന്ത്യ ഗവൺമെൻറ് നിയമം 1919. ഇനി നമുക്ക് ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലേക്ക് വഴിതെളിച്ച പശ്ചാത്തലങ്ങളെ പരിചയപ്പെടാം. 1919 നിയമത്തിലേക്ക് വഴിതെളിച്ച കുറച്ച് പശ്ചാത്തലങ്ങളുണ്ട്. ഇവിടെ മെയിനായിട്ട് 5 പശ്ചാത്തലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, 5 പോയിൻ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പരാജയം. 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പരാജയം. രണ്ടാമത്തെ പോയിൻ്റ്,
ഗവൺമെൻറ് കൈക്കൊണ്ട അടിച്ചമർത്തൽ നയങ്ങൾ. രണ്ടാമത്തെ പോയിൻ്റ്, ഗവൺമെൻറ് കൈക്കൊണ്ട അടിച്ചമർത്തൽ നയങ്ങൾ. മൂന്നാമത്തെ പോയിൻ്റ്, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അലയടികൾ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അലയടികൾ. നാലാമത്തെ പോയിൻ്റ്, കോൺഗ്രസ് ലീഗ് ഉടമ്പടി 1916 കോൺഗ്രസ് ലീഗ് ഉടമ്പടി അഥവാ ലക്നൗ ഉടമ്പടി. ഇനി അഞ്ചാമത്തത് ലാസ്റ്റ് പോയിൻ്റ്, ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം, ഈ അഞ്ച് പശ്ചാത്തലങ്ങളാണ് 1919 നിയമത്തിലേക്ക് വഴിതെളിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ ഹെഡിങ് ചെയ്ത ഒന്നാമത്തെ പോയിൻ്റ്, ഒന്നാമത്തെ പശ്ചാത്തലം, 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പരാജയം. 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പരാജയം. രാജ്യത്ത് ഒരു പാർലമെൻ്ററി സംവിധാനം കൊണ്ടുവരാൻ 1909 ആക്ടിന് സാധിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ട അനൗദ്യോഗിക അംഗങ്ങൾക്ക് കൗൺസിലിൽ നിസ്സഹായരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. രാജ്യത്ത് ഒരു പാർലമെൻ്ററി സംവിധാനം കൊണ്ടുവരാൻ 1909 ആക്ടിന് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട അനൗദ്യോഗിക അംഗങ്ങൾക്ക് കൗൺസിലിൽ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. സഭകളിൽ വർഗീയമായ പ്രാതിനിധ്യം കൊടുക്കുക വഴി സാമുദായിക ധ്രുവീകരണത്തിനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് വഴിയൊരുക്കിയത്. സഭകളിൽ വർഗീയമായ പ്രാതിനിധ്യം കൊടുക്കുക വഴി സാമുദായികമായ ധ്രുവീകരണത്തിനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് വഴിയൊരുക്കിയത്. ഈ സഭകളിൽ വർഗീയമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കുക വഴി സാമുദായികമായിട്ടുള്ള ഒരു വേർതിരിക്കലിനാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് വഴിയൊരുക്കിയത് എന്നാണ് പറയുന്നത്. അതേസമയം മറുഭാഗത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായും കാണാമായിരുന്നു. അതിൻ്റെ ഒരു മറുഭാഗത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഇതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായും കാണാമായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിൻ്റ് നോക്കാം. രണ്ടാമത്തെ പശ്ചാത്തലം, ഗവൺമെൻറ് കൈക്കൊണ്ട അടിച്ചമർത്തൽ നയങ്ങൾ. ഹെഡിങ് ചെയ്ത ഗവൺമെൻറ് കൈക്കൊണ്ട അടിച്ചമർത്തൽ നയങ്ങൾ. ഗവൺമെൻറ് കൈക്കൊണ്ട അടിച്ചമർത്തൽ നയങ്ങൾ. ബ്രിട്ടീഷുകാർക്ക് ഒരു ഭാഗത്ത് ഉൽപ്രതിഷ്ണുക്കളെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യവും മറുഭാഗത്ത് സമരോത്സുകരായ ഇന്ത്യൻ ജനതയെ തങ്ങളുടെ ജനവിരുദ്ധ നയങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തേണ്ട ആവശ്യവും നിലനിന്നിരുന്നു. അവരുടെ ഈ ഇരട്ടത്താപ്പ് നയം ഇരു കൂട്ടരെയും തൃപ്തിപ്പെടുത്തിയില്ല. ഈ ബ്രിട്ടീഷുകാർക്ക് ഒരു ഭാഗത്ത് ഉൽപ്രതിഷ്ണുക്കളെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യവും, ഉൽപ്രതിഷ്ണുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാർ, ബ്രിട്ടീഷുകാർക്ക് ഒരു ഭാഗത്ത് പുരോഗമന ചിന്താഗതിക്കാരെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യവും മറുഭാഗത്ത് സമരോത്സുകരായ ഇന്ത്യൻ ജനതയെ തങ്ങളുടെ ജനവിരുദ്ധ നയങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തേണ്ട ആവശ്യവും നിലനിന്നിരുന്നു. ഈ സമരോത്സുകരായ ഇന്ത്യൻ ജനത എന്ന് പറയുമ്പോൾ അക്രമാസക്തരായിട്ടുള്ള ഇന്ത്യൻ ജനതയെ തങ്ങളുടെ ജനവിരുദ്ധ നയങ്ങൾ ഉപയോഗിച്ചിട്ട് അടിച്ചമർത്തേണ്ട ആവശ്യവും നിലനിന്നിരുന്നു. അതുകൊണ്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു ഭാഗത്ത് പുരോഗമന ചിന്താഗതിക്കാരെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യവും അതുപോലെ തന്നെ മറുഭാഗത്ത് സമരോത്സുകരായ അക്രമാസക്തരായ ഇന്ത്യൻ ജനതയെ, ഇന്ത്യയിലെ ജനങ്ങളെ തങ്ങളുടെ ജനവിരുദ്ധ നയങ്ങൾ ഉപയോഗിച്ചിട്ട് അടിച്ചമർത്തേണ്ട ആവശ്യവും നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ഈ ഇരട്ടത്താപ്പ് നയം ഇരു കൂട്ടരെയും തൃപ്തിപ്പെടുത്തില്ല. ബ്രിട്ടീഷുകാരുടെ ഈ ഇരട്ടത്താപ്പ് നയം രണ്ട് കൂട്ടരെയും തൃപ്തിപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. ദൃഢവും ക്രൂരവുമായ അനേകം നിയമങ്ങൾ ആ കാലത്ത് പ്രാബല്യത്തിൽ വന്നു. ദൃഢവും ക്രൂരവുമായിട്ടുള്ള അനേകം നിയമങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ കാലത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നു. പത്രസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിൽ ഇന്ത്യൻ പ്രസ് നിയമം നിലവിൽ വന്നു. 1878 വെർണാക്കുലർ പ്രസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള പല നികൃഷ്ടമായ കാര്യങ്ങളും പുതുക്കിയും നവീകരിച്ചുമായിരുന്നു 1910 ഇന്ത്യൻ പ്രസ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 1910 പത്രസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിൽ ഇന്ത്യൻ പ്രസ് നിയമം നിലവിൽ വന്നുവെന്ന് പറയുന്നു. ഈ നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യൻ പ്രസ് നിയമം എന്ന് പറഞ്ഞിട്ടുള്ളത് 1878 ഉള്ള നമ്മൾ പഠിച്ചിട്ടുള്ള വെർണാക്കുലർ പ്രസ് ആക്റ്റിൽ പറഞ്ഞ പല പല നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളും പുതുക്കിയും നവീകരിച്ചുമാണ് 1910 ഈ ഇന്ത്യൻ പ്രസ് നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 1878 വെർണാക്കുലർ പ്രസ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള പല പല നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളും
പുതുക്കിയും നവീകരിച്ചുമാണ് 1910 ഇന്ത്യൻ പ്രസ് നിയമത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൂടാതെ 1907 പ്രിവെൻഷൻ ഓഫ് സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട്, 1907 പ്രിവെൻഷൻ ഓഫ് സെഡീഷ്യൽ മീറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള യോഗങ്ങൾ കൂടുന്നത് തടങ്ങിക്കൊണ്ടുള്ളൊരു ആക്റ്റാണ് ഇത്. എന്ത് പ്രിവെൻഷൻ ഓഫ് സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള യോഗങ്ങൾ കൂടുന്നത് തടങ്ങിക്കൊണ്ടുള്ള ഒരു നിയമമാണ് ഇത്. ഈ 1907 പ്രിവെൻഷൻ ഓഫ് സെഡീഷ്യസ് മീറ്റിംഗ് ആക്റ്റും അതുപോലെ തന്നെ 1910 ഇന്ത്യൻ പ്രസ് നിയമവും, ഇങ്ങനെയുള്ള കിരാതമായിട്ടുള്ള നിയമങ്ങൾ പലതും ആ കാലത്ത് പ്രാബല്യത്തിൽ വന്നാണ് പറയുന്നത്. ഈ 1907 പ്രിവെൻഷൻ ഓഫ് സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട്, അതുപോലെ തന്നെ 1910 ഇന്ത്യൻ പ്രസ് നിയമം തുടങ്ങിയിട്ടുള്ള പല പല കിരാതമായിട്ടുള്ള നിയമങ്ങളും ആ കാലത്ത് പ്രാബല്യത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഈ നിയമങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീവ്രമായ എതിർപ്പുകൾ സമ്പാദിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീവ്രമായ എതിർപ്പുകൾ സമ്പാദിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മൂന്നാമത്തെ പശ്ചാത്തലം, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അലയടികൾ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അലയടികൾ മൂന്നാമത്തെ പശ്ചാത്തലമാണ്. വർഷം ഇത് 1914 മുതൽ 1919 വരെ. 1914 മുതൽ 1919 വരെ, ബ്രാക്കറ്റിൽ ഇടട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദേശീയ പ്രസ്ഥാനവും ശക്തി ആർജിച്ച കാലമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദേശീയ പ്രസ്ഥാനവും ശക്തി ആർജിച്ച കാലമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം. യുദ്ധത്തിന് മുൻപുള്ള ദേശീയ പ്രസ്ഥാനം യുദ്ധശേഷം പുനരുജ്ജീവമായി. കോൺഗ്രസിലെ മിതവാദി തീവ്രവാദി സംഘങ്ങൾ തങ്ങളുടെ അനൈക്യങ്ങൾ മറന്ന് ഒരു ഐക്യമുന്നണിയായി മാറി. ഇന്ത്യയിലെ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനവും ശക്തി ആർജിച്ച ഒരു കാലമായിരുന്നു ഈ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിന് മുൻപുള്ള ദേശീയ പ്രസ്ഥാനവും അതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷമുള്ള ദേശീയ പ്രസ്ഥാനവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. യുദ്ധത്തിന് ശേഷം ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ കൂടുതൽ പുരോഗതി പ്രാപിച്ചുവെന്ന് ഇവിടെ പറയുന്നു. കോൺഗ്രസ്സിലെ മിതവാദി തീവ്രവാദി സംഘങ്ങൾ തങ്ങളുടെ അനൈക്യങ്ങൾ മറന്ന് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ മറന്നിട്ട് ഒരു ഐക്യ മുന്നണിയായിട്ട് മാറി എന്ന് പറയുന്നു. ഈ കോൺഗ്രസ്സിലെ മിതവാദി തീവ്രവാദി സംഘങ്ങളും അതുപോലെ തന്നെ തീവ്രവാദി സംഘങ്ങളും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ മറന്നിട്ട് ഒരു ഐക്യമുന്നണിയായി മാറി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി ബ്രിട്ടനെതിരായി ജർമ്മനിയുടെ സഖ്യകക്ഷിയായി മാറിയതോടെ മുസ്ലിം വിഭാഗക്കാർക്ക് ബ്രിട്ടീഷുകാരോട് ചെറുതായി അതൃപ്തി രൂപപ്പെട്ടു തുടങ്ങി. ഇങ്ങനെ പല വിധത്തിൽ വീക്ഷിക്കുമ്പോഴും ഒന്നാം ലോക മഹായുദ്ധം ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ ചക്രവാളം സൃഷ്ടിക്കുകയും ഇന്ത്യയിൽ ഒരു സ്വയം ഭരണം വരണം എന്ന ഇന്ത്യക്കാരുടെ വാഞ്ചയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്താന്ന് വെച്ചാൽ, ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി ബ്രിട്ടനെതിരായി ജർമ്മനിയുടെ സഖ്യകക്ഷിയായി മാറിയതോടെ മുസ്ലിം വിഭാഗക്കാർക്ക് ബ്രിട്ടീഷുകാരോട് ചെറുതായി അതൃപ്തി രൂപപ്പെട്ടു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി, നമുക്കറിയാലോ ഈ തുർക്കി ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ, അപ്പം ഈ ഇസ്ലാമിക രാഷ്ട്രം ബ്രിട്ടന് എതിരായിട്ട് ജർമ്മനിയുടെ സഖ്യകക്ഷിയായി മാറിയതോടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ തുർക്കി ബ്രിട്ടന് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് ജർമ്മനിയുടെ സഖ്യകക്ഷിയായി മാറിയതോടെ മുസ്ലിം വിഭാഗക്കാർക്ക് ബ്രിട്ടീഷുകാരോട് ചെറുതായി അതൃപ്തി രൂപപ്പെട്ടു തുടങ്ങി. ഇങ്ങനെ പല വിധത്തിൽ വീക്ഷിക്കുമ്പോഴും ഒന്നാം ലോക മഹായുദ്ധം ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ ചക്രവാളം സൃഷ്ടിക്കുകയും ഇന്ത്യയിൽ ഒരു സ്വയം ഭരണം വരണം എന്ന ഇന്ത്യക്കാരുടെ വാഞ്ചയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ പല വിധത്തിൽ നോക്കുകയാണെങ്കിലും ഈ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത് ഇവിടെ ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ ചക്രവാളം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു സ്വയം ഭരണം വരണം എന്ന ഇന്ത്യക്കാരുടെ ഒരു ആഗ്രഹത്തിന് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നും ഇവിടെ പറയുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺഗ്രസ് ലീഗ് ഉടമ്പടി.
നാലാമത്തെ പോയിൻ്റാണ് എഴുതുക, കോൺഗ്രസ് ലീഗ് ഉടമ്പടി. കോൺഗ്രസ് ലീഗ് ഉടമ്പടി വർഷം 1916, 1916 കോൺഗ്രസ് ലീഗ് ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തിയാർജിച്ചു. 1916 കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ലക്നൗ ഉടമ്പടി എന്ന പേരിൽ താൽക്കാലികമായി ഒരു സഖ്യം ഉണ്ടാക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തിയാർജിച്ചു. 1916 കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും തമ്മിൽ ലക്നൗ ഉടമ്പടി എന്ന പേരിൽ താൽക്കാലികമായി ഒരു സഖ്യമുണ്ടാക്കി. കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്നിട്ട് 1916 ലക്നൗ ഉടമ്പടി എന്ന പേരിൽ താൽക്കാലികമായിട്ട് ഒരു സഖ്യമുണ്ടാക്കി. രാഷ്ട്രീയ അധികാരങ്ങളുടെ വിഭജനവും ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാം മതത്തിൻ്റെ ഭാവിയും ഈ ഉടമ്പടിയിൽ വിഷയങ്ങളായിരുന്നു. ഈ ലക്നൗ ഉടമ്പടിയിലെ വിഷയങ്ങളാണ് രാഷ്ട്രീയ അധികാരങ്ങളുടെ വിഭജനവും ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാം മതത്തിൻ്റെ ഭാവിയും എന്നത്. ഈ ഉടമ്പടി ബ്രിട്ടീഷുകാരുടെ വിഭജിച്ചു ഭരിക്കൽ എന്ന നയത്തെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു. ആയതുകൊണ്ട് തന്നെ അവർ പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതരായി. ഈ 1916 കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ലക്നൗ ഉടമ്പടി ഈ ബ്രിട്ടീഷുകാരുടെ വിഭജിച്ചു ഭരിക്കൽ എന്ന നയത്തെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതരായി എന്നാണ് പറയുന്നത്. 1916 കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ലക്നൗ ഉടമ്പടി ബ്രിട്ടീഷുകാരുടെ വിഭജിച്ചു ഭരിക്കൽ എന്ന നയത്തെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അവർ പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതരായി എന്നും പറയുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് അഞ്ചാമത്തെ പോയിൻ്റാണ്, ലാസ്റ്റ് പോയിൻ്റ്, ഹോം റൂൾ പ്രസ്ഥാനം. ഹെഡിങ് എഴുത, ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം. കോൺഗ്രസിലെ ഐക്യം പുനഃസ്ഥാപിക്കാൻ ആനി ബസന്റിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിനും ഒരു പരിധിവരെ സാധിച്ചു. ഇന്ത്യയിൽ സ്വയംഭരണ സംവിധാനം നിലവിൽ വരാൻ തന്നെയാണ് ഈ പ്രസ്ഥാനവും അഹോരാത്രം പ്രയത്നിച്ചത്. ഇന്ത്യയുടെയും ഇന്ത്യൻ ജനതയുടെയും ആത്മമിത്രമായിരുന്നു ശ്രീമതി ആനി ബസന്റ്. ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ കലിപൂണ്ട് എന്ത് വില കൊടുത്തും പ്രസ്ഥാനം അടച്ചുപൂട്ടാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരുന്നു. നിലവിലുണ്ടായിരുന്ന പല അടിച്ചമർത്തൽ നിയമങ്ങളുടെയും തീവ്രത കുറച്ചുകൂടി ശക്തമാക്കി. കോൺഗ്രസിലെ ഐക്യം പുനഃസ്ഥാപിക്കാൻ ആനി ബസന്റിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിനും ഒരു പരിധിവരെ സാധിച്ചു. ഇന്ത്യയിൽ സ്വയംഭരണ സംവിധാനം നിലവിൽ വരാൻ തന്നെയാണ് ഈ പ്രസ്ഥാനവും അഹോരാത്രം പ്രയത്നിച്ചത്. ഇന്ത്യയുടെയും ഇന്ത്യൻ ജനതയുടെയും ആത്മമിത്രമായിരുന്നു ശ്രീമതി ആനി ബസന്റ്. എന്താണെന്ന് വെച്ചാൽ, ഈ കോൺഗ്രസിലെ ഐക്യം പുനഃസ്ഥാപിക്കാൻ ആനി ബസന്റിൻ്റെ ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിനും ഒരു പരിധി വരെ സാധിച്ചു എന്നാണ് പറയുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം, ഹോം റൂൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഒരു സ്വയംഭരണ സംവിധാനം നിലവിൽ വരാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഹോം റൂൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു ലീഗ് സ്ഥാപിച്ചുകൊണ്ട് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യയിൽ ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രം ഡൽഹിയിലായിരുന്നുവെങ്കിലും ബോംബെ, കൽക്കട്ട, മദ്രാസ് എന്നിവിടങ്ങളിലും ഈ പ്രസ്ഥാനം ശക്തമായിരുന്നു. ഈ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരിൽ നിന്നും ആവേശം നിറഞ്ഞ ഒരു പ്രതികരണമാണ് ഈ പ്രസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഈ സ്വയംഭരണ സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരിൽ നിന്നും ആവേശം നിറഞ്ഞ ഒരു പ്രതികരണമാണ് ഈ പ്രസ്ഥാനത്തിന് ലഭിച്ചത്. കോൺഗ്രസിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഏകോപിപ്പിച്ച് നിർത്തി മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കി ഹോം റൂൾ പ്രസ്ഥാനത്തിന് കരുത്തേകിയത് നമ്മുടെ ബ്രിട്ടീഷുകാരിയും തിയോസഫിക്കൽ സൊസൈറ്റി അംഗവുമായിരുന്ന ആനി ബസന്റായിരുന്നു. ഈ ആനി ബസന്റായിരുന്നു ഇവരെ എല്ലാവരെയും കൂടി ഈ കോൺഗ്രസിലെ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ വലതുപക്ഷത്തെയും ഏകോപിപ്പിച്ച് ഒരുമിച്ച് നിർത്തിയിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കി
ഹോം റൂൾ പ്രസ്ഥാനത്തിന് കരുത്തേകിയത് എന്ന് പറയുന്നു. ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ കലി പൂണ്ട് എന്ത് വില കൊടുത്തും പ്രസ്ഥാനം അടച്ചുപൂട്ടാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരുന്നു. നിലവിലുണ്ടായിരുന്ന പല അടിച്ചമർത്തൽ നിയമങ്ങളുടെയും തീവ്രത കുറച്ചുകൂടി ശക്തമാക്കി. ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ കലി പൂണ്ടിട്ട് ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ എന്ത് വില കൊടുത്തിട്ടും ഈ പ്രസ്ഥാനം അടച്ചു പൂട്ടാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിലവിലുണ്ടായിരുന്നുള്ള പല അടിച്ചമർത്തൽ നിയമങ്ങളും അതിൻ്റെ തീവ്രത കുറച്ചുകൂടി കൂട്ടിക്കൊണ്ടായിരുന്നു അവരുടെ ഈ പ്രതികരണം. ബ്രിട്ടീഷുകാർ ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ കലി പൂണ്ടിട്ട് എന്ത് വില കൊടുത്തിട്ടും ഈ പ്രസ്ഥാനം അടച്ചു പൂട്ടാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിലവിലുണ്ടായിരുന്ന പല അടിച്ചമർത്തൽ നിയമങ്ങളുടെയും തീവ്രത കുറച്ചുകൂടി ശക്തമാക്കിക്കൊണ്ടായിരുന്നു ഈ ബ്രിട്ടീഷുകാരുടെ എന്ത് പ്രതികരണം. പക്ഷേ 1917 ബ്രിട്ടനിലെ ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പോലും ഈ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചിരുന്നു. 1917 ബ്രിട്ടനിലെ ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇന്ത്യയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാവം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒടുവിൽ മേൽ പ്രസ്താവിച്ച പശ്ചാത്തലത്തിൽ നിന്നുമെല്ലാം തന്നെ നിരന്തരം സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങിയും മറ്റും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാം. അവസാനം മേലിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നും, നമ്മൾ 5 പശ്ചാത്തലങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ പശ്ചാത്തലങ്ങളിൽ നിന്നുമെല്ലാം തന്നെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേർന്നു. ഈ പറഞ്ഞിട്ടുള്ള പശ്ചാത്തലങ്ങളിൽ നിന്നുമെല്ലാം തന്നെ സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രൗഢ പ്രഖ്യാപനം നടത്തി. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു പുതിയ ഒരു നയപ്രഖ്യാപനം നടത്തിയെന്നാണ് പറയുന്നത്. 1917 ആഗസ്റ്റ് 20 ഈ പ്രഖ്യാപനം നടത്തിയത്. എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെയാണ്: ഇന്ത്യക്കാരെ ഭരണത്തിൻ്റെ എല്ലാ ശാഖകളിലും പങ്കാളികളാക്കുക എന്നതും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകം എന്ന നിലയിൽ പുരോഗമനപരമായി ഉത്തരവാദിത്ത ഭരണം കൈവരിക്കുന്നതിനു വേണ്ടി ക്രമേണ സ്വയം ഭരണ സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടു വരികയുമാണ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഇന്ത്യക്കാരെ ഭരണത്തിൻ്റെ എല്ലാ ശാഖകളിലും പങ്കാളികളാക്കുക എന്നതും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകം എന്ന നിലയിൽ പുരോഗമനപരമായി ഉത്തരവാദിത്ത ഭരണം കൈവരിക്കുന്നതിനു വേണ്ടി ക്രമേണ സ്വയം ഭരണ സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടു വരികയും ആണ്. ഇതാണ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രൗഢ പ്രഖ്യാപനം എന്ന് പറയുന്നത്. 1917 ആഗസ്റ്റ് 20 ഇത് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ നയപ്രഖ്യാപനത്തെ തുടർന്ന് അന്നത്തെ ഇന്ത്യ സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗ് പ്രഭു ഇന്ത്യ സന്ദർശിക്കുകയും അന്ന് ഗവർണർ ജനറലായിരുന്ന ജെയിംസ്ഫോർഡ് പ്രഭുവുമായി കൂടിയാലോചിച്ച ശേഷം ഇന്ത്യയിലെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ഈ നയപ്രഖ്യാപനത്തെ തുടർന്നിട്ട് അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗ് പ്രഭു ഇന്ത്യ സന്ദർശിക്കുകയും അന്നത്തെ വൈസ്രോയി ആയിരുന്ന ജെയിംസ്ഫോർഡ് പ്രഭുവുമായിട്ട് കൂടിയാലോചിച്ച ശേഷം ഇന്ത്യയിലെ ഭരണഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങളെ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ഇതിനെ സാധാരണയായി മോൺഫോർഡ് റിപ്പോർട്ട് എന്നാണ് വിളിച്ചു വരുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1919 ഒരു ഭരണ പരിഷ്കരണ നിയമവും പാസ്സാക്കുന്നു. ഈ റിപ്പോർട്ടിൻ്റെ ഇവർ രണ്ടുപേരും കൂടി നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1919 ഒരു ഭരണ പരിഷ്കരണ നിയമവും പാസ്സാക്കുകയുണ്ടായി. ഇതാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഇവർ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.